Welcome to another video of Computer Science. Today we are starting a new playlist problem solving using. So, this is the very first topic: introduction to C programming and overview and importance of C, C program structure, then some sample programs. Let's start with the syllabus of our first module. Um, introduction to C programming, overview and importance of C. C program structure and sample programs familiarization of integrated development environment ide the invoking ide opening a new window in ide writing saving and compiling a c program making an executable file elements of c language and program constructs character set c token keywords and identifier constants Variable, data type, variable declaration, and assignment of variables. The last symbolic constant definition. So, this is our syllabus starting with C language overview. C is a general purpose, high level programming language that is extremely popular, simple, and flexible to use. It is a structured programming language that is machine independent and extensively used to write various applications uh, like operating systems like windows and many other complex programs like oracle database jit python interpreter and many more and it was developed by dennis m ritchie in 1972 at at&t bell laboratories okay so C is a high level language now about the high level language and low level language um Then, C is a general purpose high level language. General purpose, in the sense um, that it is not only used for uh, some uh, specific application, it can be used as a system software uh, to develop system software. Also, it can be used to uh, develop application software and a wide variety of softwares. So, this is a general purpose um, language and uh, this is extremely popular, simple, and flexible. It is a structured language and it is very much machine independent. സോ നമുക്കൊരു പെർട്ടിക്കുലർ മെഷീനിന് വേണ്ടി ഡിസൈൻ ചെയ്തത് അടുത്ത മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുണ്ട് അതാണ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ആകുമ്പോൾ പക്ഷേ സീത കേസിലങ്ങനെയല്ല നമുക്ക് ഏത് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻഡൻ്റ് ആണ് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും അത് വർക്ക് റൺ ചെയ്യാം വർക്ക് ചെയ്യിക്കാം സോ അതുപോലെ തന്നെ അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഇൻവെൻറ്റേഴ്സ് ഡെന്നിസ് ഷുച്ചിൻ നയൻറ്റീൻ സെവൻറ്റി ടു സൊ ദിസ് ഇസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സി സൊ സീൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഫ്ലോ ആണ് ഈ കാണുന്നത് സൊ ഫേസ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റിയിൽ എൽഗോൾ എൽഗോൾ എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് ഓൾ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓക്കെ ഇപ്പോൾ ഉള്ള എല്ലാ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെയും റൂട്ടാണ് എൽഗോൾ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സോ നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് എൽഗോൾ ഡെവലപ്ഡ് ബൈ ഇൻഡ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ആൻഡ് ദിസ് അൽഗോളിനുണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരുപാട് ഫീച്ചേഴ്സിനെ ഇവോൾവ് ചെയ്തതാണ് ബിസി പി എൽ മാർട്ടിൻ റിച്ചാർഡ് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് ബി സി പി എൽ ഇൻവെൻറ്റ് ചെയ്തത് ഇറ്റ്സ് നോട്ട് എസ് ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓക്കെ ബേസിക് പ്രോഗ കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മാർട്ടിൻ റിച്ചാർഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആൻഡ് ഇറ്റ് വാസ് പ്രൈമർലി ഫോർ റൈറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ഉദ്ദേശിച്ചിട്ടാണ് ബി സി പി എൽ ഡിറൈവ് ചെയ്ത് ഇവോൾവ് ചെയ്തത് ദൻ നയൻറ്റീൻ സെവൻറ്റിയില് കെൻ തോംസൺ ബി സി പി എല്ലിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെയുള്ള കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള വിത്ത് മെനി ഫീച്ചേഴ്സ് ഓഫ് ബിസി പി എൽ കെൻ തോംസൺ ഡെവലപ്പ് എ ലാംഗ്വേജ് നോൺ ആസ് ബി ബിസിഎ ഇവോൾവ് ചെയ്തുകൊണ്ടാണ് അതിന് നമ്മൾ ബി എന്നാണ് കെൻ തോംസൺ നെയിം ചെയ്തത് അപ്പോൾ ഇനി നമ്മളുടെ സി ബി അതായത് എൽഗോൾ എ ബി സി ആ ഒരു സ്ട്രക്ചറാന്ന് വിചാരിക്കാം നമുക്ക് എൽഗോൾ ബിസി പി എൽ ആൻഡ് ബി ഈ മൂന്ന് ലാംഗ്വേജിൽ നിന്ന് കൂടിയാണ് സി ഇവോൾവ് ചെയ്യുന്നത് ആൻഡ് ഈ ബി വോസ് യൂസ് ടു ക്രിയേറ്റ് എർലി വേർഷൻസ് ഓഫ് യുനീക് സോയൽസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ബി സി പി എൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് ആണ് അപ്പോൾ ബി സി പി എല്ലിൻ്റെ ഫീച്ചേഴ്സ് എടുത്തിട്ടാണ് ബി വരുന്നത് ആൻഡ് ദിസ് ബി വോസ് യൂസ് ടു ഡെവലപ്പ് എർലി വേർഷൻസ് ഓഫ് യുനീക്ക് ഓക്കെ എർലി വേർഷൻസ് ഓഫ് യുനീക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ് ബി യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ സി വോസ് ഇവോൾവ് ഫ്രം എൽഗോൾ ബി സി പി എൽ ആൻഡ് ബി സി എൽഗോൾ ബി സി പി എൽ ബി ഈ മൂന്ന് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണ് സി വന്നത് നെക്സ്റ്റ് ടു എഷർ ദാറ്റ് ദ സി ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ഇൻ ത്രീ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സി അപ്പോയിന്റഡ് എ ടെക്നിക്കൽ കമ്മിറ്റി ടു ഡിഫൈൻ എ സ്റ്റാൻഡേർഡ് ഫോർ സി ഓക്കെ അപ്പൊ സി ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ആവാൻ വേണ്ടിയിട്ട് അതായത് സി നൈൻറ്റീൻ സെവൻറ്റി ടു സി റിലീസ് ചെയ്തു ട്രഡീഷണൽ സി റിലീസ് ചെയ്തു ദെൻ അത് ഫെമിലിയർ ആയി ഒരുപാട് പേരത് യൂസ് ചെയ്തു തുടങ്ങി ഫോർ ഡെവലപ്പിംഗ് സിസ്റ്റം ഇനീഷ്യലി അത് യൂണീക്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ സിസ്റ്റം സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു നീഡ് വന്നു അപ്പോൾ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിനെ അപ്പോയിൻറ് ചെയ്തു ഒരു ടെക്നിക്കൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു നൈൻറ്റീൻ എയ്റ്റി ത്രീയിൽ കേട്ടോ ടു ഡിഫൈൻ എ സ്റ്റാൻഡേർഡ് ഫോർ സി അങ്ങനെ അവർ വർക്ക് ചെയ്ത് നയൻറ്റീൻ എയ്റ്റിനൈൻ ആയപ്പോൾ ദ കമ്മിറ്റി അപ്രൂവ്ഡ് എ വേർഷൻ ഓഫ് സി ഇൻ നൈൻറ്റീൻ എയ്റ്റി നയൻ വിച്ച് ഇസ് നോൺ സി ഇപ്പൊ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് സീന്ന് അല്ല പറയാൻ സി എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വീണ്ടും അതിനൊരു അപ്രൂവൽ വന്നു അപ്രൂവ്ഡ് ബൈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഐ എസ് ഒ ഇൻ നൈൻറ്റീൻ നയൻറ്റിയിലാണ് ഐ എസ് ഒ കമ്മിറ്റി അത് അപ്രൂവ് ചെയ്തത് അപ്പോൾ ഐ എസ് ഒ സർട്ടിഫൈഡ് ആണെന്ന് പറയാം നമ്മളുടെ സി ലെ സോ ഇതാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി സ്റ്റാർട്ടിങ് ഫ്രം എൽ ഗോൾ ദ റൂട്ട് ഫോർ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് Then basic combined programming language, then B language, and C was evolved from these three languages, and it was uh, primarily used for developing Unix operating system and system software. And uh, um, ANSI C, standardized the C in 1989, and now it's known as ANSI C, and it's also ISO certified. And now C is a general-purpose high-level programming language, and it is used for developing.

C is a robust language and has a rich set of built-in functions data types and operators which can be used to write any complex program okay so c uh, built in a rich set of built in functions data types operators a c strong so robust means um, reliable um, next program written in c are efficient ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് സെവറൽ ഡാറ്റാ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് സീൽ നമുക്ക് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ് സോ അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് പ്രോഗ്രാം റിട്ടേൺ ഇൻസ് വെരി എഫിഷ്യൻ സി ഹാസ് ദ കാപ്പബിലിറ്റീസ് ഓഫ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് വിത്ത് ദ ഫീച്ചർ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് സോ ഇറ്റ് ഇസ് വെൽ സ്യൂട്ടഡ് ഫോർ റൈറ്റിംഗ് ബോർഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓക്കെ സിക്ക് ഒരു അസംബ്ലി സി അസംബ്ലി ലാംഗ്വേജിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഹൈ ലെവൽ ലാംഗ്വേജ് അപ്പോൾ സെയിം ടൈം നമുക്ക് അസംബ്ലി ലാംഗ്വേജിൻ്റെയും ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും പ്രോപ്പർട്ടീസ് ഉള്ള ആളാണ് സി ലാംഗ്വേജ് സോ ഇറ്റ് ഈസ് വെരി വെൽ സ്യൂട്ടഡ് ഫോർ റൈറ്റിംഗ് ബോത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും സീനെ യൂസ് ചെയ്യാം ഹൈലി പോർട്ടബിൾ നമ്മൾ പറഞ്ഞല്ലോ മെഷീൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് തുടക്കത്തിലേ പറഞ്ഞു സോ ഇറ്റ് കോഡ് റിട്ടേൺ ഇൻ വൺ മെഷീൻ ടു അതർ വിസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എ പവർഫുൾ ഫീച്ചർ ഒരു കോഡ് ഒരു മെഷീനിൽ ചെയ്ത കോഡ് നമുക്ക് അടുത്ത മെഷീനിലേക്ക് കൊണ്ടുപോയി അവിടെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ എന്ത് വേണമെങ്കിലും പറ്റും ഇറ്റ്സ് ഹൈലി പോർട്ടബിൾ സി സപ്പോർട്ട്സ് ലോ ലെവൽ ഫീച്ചേഴ്സ് ലൈക് ബിഗ് ലെവൽ പ്രോഗ്രാമിംഗ് ഡയറക്ട് ആക്സസ് ടു മെമ്മറി

ാംസിക് സ്ട്രക്ചർ ആണ് ഇപ്പൊ നമ്മളൊരു സിമ്പിൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ ഇത്രയും സ്ട്രക്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ ഇപ്പൊ സ്റ്റാർട്ടിങ് പറയുന്നത് ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആണ് ഡോക്യുമെന്റേഷൻ സെക്ഷൻസ് നെക്സ്റ്റ് ലിങ്ക് സെക്ഷൻഷൻ സെക്ഷൻ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ

ഇതുപോലെ സാമ്പിൾ പ്രോഗ്രാം ക്രിയേറ്റഡ് ബൈ ബി സോഴ്സ് അതായത് നമ്മൾ ഈ പ്രോഗ്രാമിനെ പറ്റി ഇത് നോദറിനെ പറ്റി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഇൻട്രോ കൊടുക്കാനാണ് ഈ ഡോക്യുമെന്റേഷൻ സെക്ഷൻ കമന്റ്സ് ആണ് സിയിലെ കമന്റ്സ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഡബിൾ സ്ലാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ്സ് ആവും അപ്പൊ ഇങ്ങനെ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് നമുക്ക് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം ഡോക്യുമെന്റേഷൻ ദെൻ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ലിങ്ക് സെക്ഷൻ എന്നാണ് ഹാഷ് ഇൻക്ലൂഡ് തുടങ്ങിയിട്ടുള്ള ലൈബ്രറീസ് ലൈബ്രറീസ് ആണിത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഹാഷ് ഇൻക്ലൂഡ് കോനിഒ ഡോട്ട് എച്ച് അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും കുറേ ലൈബ്രറീസ് ഉണ്ട് അപ്പോൾ എസ് ടി ഡി ഐ ഒയും സി ഒ എൻ ഐ ഒയും എല്ലാം ലൈബ്രറീസാണ് യു ഡിഫറെൻ്റ് ലൈബ്രറീസാണ് നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈൻ ലിങ്ക് ലിങ്കിങ് ആണ് ലൈബ്രറീനെ നമ്മളുടെ പ്രോഗ്രാമിലോട്ട് ലിങ്ക് ചെയ്യാനുള്ള സെക്ഷൻ ആണ് ഇത് ഇപ്പൊ ഹാഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡെഫിനീഷൻ സെക്ഷൻ ഡെഫിനീഷൻ സെക്ഷൻ ആണ് നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഡിഫൈൻ ചെയ്യാനുള്ള സെക്ഷൻ ആണ് വോയിഡ് ഫണ്ട് ഇപ്പൊ ഞാനൊരു ഫങ്ങ് ഫൺ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കേട്ടോ നെക്സ്റ്റ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇനിയും പഠിക്കാം അതായത് സീലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പോൾ ഒരു ജനറൽ ഓവർവ്യൂ ആണ് ശരിക്കും ഇപ്പോൾ ഒരു സീനെ പറ്റി ഒരു ഇല്ലാത്ത ഒരാൾ ഇത് കേൾക്കുന്നതും കേൾക്കുമ്പോൾ അത്രയും അങ്ങ് മനസ്സിലാവില്ല പക്ഷേ സീ ഒരു ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും ഇത് കേട്ടാൽ നമുക്ക് നല്ല താരം ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഫംഗ്ഷൻ ടെക്നീഷ്യൻ ആണ് ഇവിടെ നെക്സ്റ്റ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയും അതായത് ഇപ്പോ സീല് നമുക്ക് കുറെ ഫങ്ഷൻസൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട എന്തെങ്കിലും വാരിയബിൾസോ ഒക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇവിടെ ഏറ്റവും പുറമേ ഈ പ്രൊ ഫംഗ്ഷനിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ ഏറ്റവും പുറമേ ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇൻറ്റ് എ ഈക്വൽ ടു ടെൻ എന്ന് കൊടുത്തിരിക്കുകയാണ് എനിക്ക് ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഈ പ്രോഗ്രാമിലിട്ട് ഇവിടെ ഒരു മെയിൻ ഉണ്ട് ഇവിടെ ഒരു ഫൺ ഫംഗ്ഷനും ഉണ്ട് രണ്ട് പേർക്കും എയുടെ വാല്യൂ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് രണ്ടു പേർക്കും കോമൺ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഏറ്റവും മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്ലോബൽ ഡിക്ലറേഷൻ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാണ് എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് ഇത് നെക്സ്റ്റ് ആണ് മെയിൻ പാർട്ട് മെയിൻ ഫങ്ഷൻ മെയിൻ ഫങ്ഷൻ നമുക്ക് വോയിഡ് മെയിൻ ഇൻട് മെയിൻ അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാം നമുക്ക് സോ മെയിൻ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തു മെയിൻ ഫങ്ഷൻറെ ഉള്ളില് ഇവിടെ ഞാനൊരു സി എൽ ആർ എസ് സിആർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിയർ സ്ക്രീൻ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദെൻ പ്രിന്റ് അഫ് ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട് മെയിൻ ഫങ്ഷൻ്റെ രണ്ടെണ്ണം കാണാം ഡിക്ലറേഷൻ പാർട്ട് ഉണ്ട് എക്സിക്യൂട്ടി പാർട്ട് ഉണ്ട് ഡിക്ലറേഷൻ മീൻസ് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ടില്ല ഇന്ത്യ ഈക്വൽ ടു ടെൻ കൊടുത്തിട്ടില്ലേ ഇതിനൊക്കെയാണ് ഡിക്ലറേഷൻ എന്ന് പറയാം എന്തെങ്കിലും വാല്യൂ ഒക്കെ അസൈൻ ചെയ്യലൊക്കെ കൊടുക്കാം അപ്പൊ അതുപോലെ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ അത് കാണിച്ചിട്ടില്ല കേട്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലും വാല്യൂ ഒക്കെ കൊടുക്കാം ദക്സിക്യൂട്ടിബിൾ പാർട്ടാണ് റൺ ചെയ്യേണ്ട ഒരു എക്സിക്യൂട്ടബിൾ എലമെന്റ് വേണം സോ ഇവിടെ ആ എലമെന്റ് ഇത് രണ്ടും എക്സിക്യൂട്ടബിൾ എലമെന്റ് ആണ് പ്രിന്റ് എഫ് പ്രിന്റ് എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ നമ്മൾ അൽഗോറിതൊക്കെ പഠിച്ചപ്പോൾ പ്രിന്റ് പഠിച്ചിട്ടുണ്ടല്ലേ ഡിസ്പ്ലേ പ്രിന്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെ സിയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് പ്രിന്റ് എഫ് പ്രിന്റ് എഫ് എന്ന് കൊടുത്താലാണ് പ്രിന്റ് ആവുന്നത് പ്രിന്റ് എഫിന്റെ ഉള്ളിൽ ഞാൻ എ വാല്യൂ ഇൻസൈഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പേഴ്സൻറ്റേജ് ഡി ഉണ്ട് കൊമ എ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രിന്റ് ഓഫിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പ്രിന്റ് ഓഫിന്റെ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം പറയാം ഓക്കെ ഞാൻ ഇവിടെ ഒരു ഫൺ കോൾ ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഫംഗ്ഷന് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാന്നാണ് അതായത് ഇത് ഈ ലൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പോവാം ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് പോവാം ഓക്കെ അപ്പോൾ ഇത് രണ്ടുമാണ് ആണ് വോയിഡ് മെയിൻ്റെ അകത്ത് വരുന്നത് ഇനി സബ് പ്രോഗ്രാം സെക്ഷൻ ആണ് അപ്പൊ നമ്മുടെ മെയിൻ ഫൗഷൻ ഇവിടെ ഒരു കേളി ബ്രേസസ് ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞു സബ് പ്രോഗ്രാം സെക്ഷൻ ആണ് സബ് പ്രോഗ്രാം സെക്ഷനിലാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് വരുന്നത് അതായത് ഈ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ അത് അങ്ങനെ തന്നെയാണ് അതിന്റെ പേരൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല മെയിൻ തന്നെ യൂസ് ചെയ്യണം അത് കമ്പൾസറി ആണ് നമ്മള് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും പിന്നെ അങ്ങോട്ടുള്ളത് നമ്മളുടെ പ്രോഗ്രാമിന്റെ ആ റിക്വയർമെന്റ് അനുസരിച്ച് യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അതുപോലെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ഈ മെയിൻ ക്ലോസ് ചെയ്തതിന് ഈ കേളി ബ്രേസസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കണ്ടേ ഇപ്പം ഇവിടെ വോയിഡ് ഫങ് ദൻ പ്രിന്റ് അഫ് വാല്യൂ ഇൻസൈഡ് ഫണ്ട് പെർസെൻറ്റേജ് ഡി എ കൊടുത്തിട്ടുണ്ട് അപ്പം എഗൻ ഒരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഫംഗ്ഷൻ്റെ അടുത്ത് വരുന്നത് ഇപ്പം ഇത്രയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം സ്റ്റാർട്ടിങ് വിത്ത് എ ഡോക്യുമെന്റേഷൻ ലൈക് കമൻസ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് അവർ പ്രോഗ്രാം ദെൻ ലിങ്ക് സെക്ഷൻ ഇസ് ടു യൂസ് ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ലൈബ്രറീസ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ഹാഷ് ഇൻക്ലൂഡ് ഡെഫിനേഷൻ മീൻസ് ഈ ഫംഗ്ഷനത്തെ കണ്ടോ ഇവിടെ ഞാൻ ഈ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഫംഗ്ഷനൊക്കെ മുന്നേ ഇവിടെ ഡിഫൈൻ ചെയ്യാണ് നെക്സ്റ്റ് ഗ്ലോബൽ ഡിക്ലറേഷൻ എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട കാര്യങ്ങള് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുക ദെൻ മെയിൻ ഫംഗ്ഷൻ വേണം ദെൻ സബ് പ്രോഗ്രാം സെക്ഷൻ വേണം ഇനി ഒരു സി പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് ഈ ഒരു ലിങ്ക് സെക്ഷനും ദൻ മെയിൻ ഫങ്ഷനും മാത്രം മതി അല്ലെങ്കിൽ ചിലപ്പോ വേറെ ലിങ്കിങ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സിമ്പിൾ മെയിൻ ഫങ്ഷൻ ആയാലും ഒരു ലിങ്ക് സെക്ഷനും ഒരു മെയിൻ ഫങ്ഷനും ആണ് മിനിമം വേണ്ട റിക്വയർമെന്റ് ബാക്കിയെല്ലാം ഓപ്ഷനൽ ആണ് മെയിൻ എന്തായാലും മസ്റ്റ് ആണ് കേട്ടോ മെയിൻ എന്തായാലും വേണം ബാക്കിയെല്ലാം ഓപ്ഷനൽ ആണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ കോംപ്ലസിറ്റി അനുസരിച്ചിട്ട് ഇതിൽ ചിലതുണ്ടാവാം ചിലതുണ്ടാവില്ല അങ്ങനെ ആഡ് ചെയ്തും കുറഞ്ഞും വരാം ഓക്കെ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രക്ചർ ചെയ്ത വിത്ത് ഒരു എക്സാമ്പിൾ ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടിയും അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണിച്ചുതരാം ഇങ്ങോട്ട് പോവാം അപ്പൊ ഡോക്യുമെന്റ് സെക്ഷൻ നമ്മൾ കണ്ടല്ലോ അപ്പം അത് എന്താണെന്ന് നോക്കാം ദ ഡോക്യുമെന്റേഷൻ സെക്ഷൻസ് ഓഫ് എ സെറ്റ് ഓഫ് കമന്റ് ദ നെയ് ഓഫ് ദ പ്രോഗ്രാം ദ ഓദർ ആൻഡ് അതർ ഡീറ്റെയിൽസ് വിച്ച് ദ പ്രോഗ്രാം ഐ വുഡ് ലൈക്ക് ടു യൂസ് ലൈറ്റ് ഓക്കെ നെക്സ്റ്റ് ലിങ്ക് സെക്ഷൻ നമ്മൾ പറഞ്ഞു ഹാഷ് ഇൻക്ലൂഡ് ലിങ്ക് സെക്ഷൻ പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പയൽ ടു ലിങ്ക് ഫംഗ്ഷൻസ് ഫ്രം ദ സിസ്റ്റം ലൈബ്രറി നമ്മളുടെ സിക്ക് കുറച്ച് സിസ്റ്റം ഒരു സിസ്റ്റം ലൈബ്രറീസ് ഒക്കെ ഉണ്ട് ആ ലൈബ്രറീസിൽ കുറേ ബിൽട്ടിൻ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പൊ ഈ ലൈബ്രറീസിനെ നമ്മളുടെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് നമുക്ക് ലിങ്ക് സെക്ഷൻ ഉള്ളത് സോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പയൽ ടു ലിങ്ക് ഫംഗ്ഷൻസ് ഫ്രം ദ സിസ്റ്റം ലൈബ്രറി ഇൻ സി many ലൈബ്രറി ഫംഗ്ഷൻസ് ആർ ഗ്രൂപ്പ് കാറ്റഗറി വൈസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഡിഫറെ ഫയൽസ് നോൺ ആസ് ഹെഡ് ഫയൽസ് ഓക്കെ ഇപ്പം ഈ ലൈബ്രറി ഫംഗ്ഷൻസിനെ ഒക്കെ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് ഓരോ ഹെഡർ ഫയൽസിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട് പുട്ട് ഹെഡർ ഫയൽ ആണ് അത് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിൽ പ്രിന്റ് എഫും സ്കാൻ എഫും ഒക്കെ യൂസ് ചെയ്യുന്നത് അത് പ്രിന്റ് എഫ് എന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്യാനുള്ളതാണ് ഔട്ട് പുട്ടല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് എടുക്കാനാണ് സ്കാൻ എന്നുള്ള ഫങ്ഷൻ സൊ ഈ ഫംഗ്ഷനൊക്കെ നമുക്കൊരു പ്രോഗ്രാമിൽ വേണം ഇൻപുട്ടും ഔട്ട് പുട്ടും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ വേണം ആൻഡ് അങ്ങനെ വേണമെങ്കിൽ ഇവരെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഹെഡർ ഫയലിലാണ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്നുള്ള ഒരു ഹെഡർ ഫയലാണ് ഈ ലൈബ്രറിക്ക് ഇതിലേക്ക് വേണം ഈ പ്രിന്റഫ് സ്കാനഫ് പോലുള്ള ഫങ്ഷൻസ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ചെയ്ത് കാറ്റഗറി വൈസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എസ് ടി ഡി ഐ ഡോട്ട് എച്ച് എന്നുള്ള ഹെഡർ ഫയലാണ് അപ്പൊ നമ്മളുടെ പ്രോഗ്രാമില് നമ്മള് പ്രിന്റഫും സ്കാനഫ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ ലൈബ്രറിനായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണം ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്ത് ലിങ്ക് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യും ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എഷിന് കോൾ ചെയ്യണം അങ്ങനെ കോൾ ചെയ്താൽ നമ്മളുടെ കമ്പൈലറിന് മനസ്സിലാവും ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ലൈബ്രറീൻ്റെ ആവശ്യമുണ്ട് സോ നമ്മളുടെ പ്രോഗ്രാമിന് ആ ലൈബ്രറി ആയിട്ട് ലിങ്ക് അയയ്ക്കും അപ്പൊ നമുക്ക് ആ ലൈബ്രറിയിൽ പറയുന്ന എല്ലാ ഫങ്ഷൻസും നമ്മളുടെ പ്രോഗ്രാമിന് യൂസ് ചെയ്യാം അതർവൈസ് ലിങ്കിങ് നടന്നില്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ എന്താണ് ഈ പ്രിന്റ് അഫ് എന്താ സ്കാനഫ് എന്താന്നൊന്നും നമ്മളുടെ കമ്പൈലറിന് മനസ്സിലാവില്ല നമ്മളുടെ പ്രോഗ്രാമിനെ അറിയില്ല അപ്പൊ വർക്ക് ചെയ്യില്ല അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് സെക്ഷൻ ഓക്കെ ഫയൽ ദാറ്റ് നീഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഗ്രാം ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പ്രീ പ്രോസസിങ് ഡയറക്ടീവ് ഹാഷ് ഇൻക്ലൂഡ് ഈ ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ പറയുന്ന പേരാണ് കേട്ടോ അത് പ്രീ പ്രോസസ്സിങ് ഡയറക്ടീവ് പ്രീ പ്രോസസിങ് ഡയറക്റ്റീവ് ഹാഷ് ഇൻക്ലൂഡ് ഹാഷ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ്സ് ദ കണ്ടന്റ് ഓഫ് ഹെഡർ ഫയൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് പ്രോഗ്രാം ഹെഡർ ഫയൽസ് ലൈക്ക് എസ് ടി ഡി ഐയോട് ഓർഡർ ഇതുപോലുള്ള ഹെഡർ ഫയൽസിന്റെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയാണ് ലിങ്ക് സെക്ഷനിൽ പറയണത് കേട്ടോ ഡോക്യുമെന്റേഷൻ എന്താണെന്ന് പറഞ്ഞു ലിങ്ക് സെക്ഷൻ പറഞ്ഞു ലിങ്ക് സെക്ഷനിലാണ് കമ്പൈലറിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് ടു ലിങ്ക് ദ ഫങ്ഷൻസ് ഫ്രം ദ സിസ്റ്റം ലൈബ്രറി നോർമലി സീലെ ലൈബ്രറി ഫംഗ്ഷൻസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്ത് കാറ്റഗറി വൈസ് സ്റ്റോർ ചെയ്യുന്നത് ഹെഡർ ഫയൽസിലാണ് എക്സാമ്പിൾ ആണ് പറഞ്ഞത് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ചിലാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട് പുട്ട് ഹെഡർ ഫയൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുക അപ്പൊ ഈ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ ലിങ്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് പ്രീ പ്രോസസ്സർ ഡയറക്ടീവ് പ്രീ പ്രോസസ്സിംഗ് ഡയറക്ടീവ് ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ്സ് ദ കണ്ടന്റ് ഓഫ് ദ ഹെഡർ ഫയൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ കണ്ടത് ഡെഫിനീഷൻ സെക്ഷൻ ആയിരുന്നു ഡെഫിനീഷൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ സിംബോളിക് കോൺസ്റ്റൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫൈൻസ് ഓൾ സിംബോളിക് കോൺസ്റ്റൻസ് നെക്സ്റ്റ് global declaration section ഉണ്ട് ഗ്ലോബൽ ഡിക്ലറേഷൻ നമ്മൾ കണ്ട ഒരു എ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ രണ്ട് ഫംഗ്ഷനും മോർ ദാൻ വൺ ഫംഗ്ഷൻ സെയിം വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിനും അതിനെ കിട്ടാൻ വേണ്ടി നമ്മളേറ്റവും മേലെ കൊണ്ടു വയ്ക്കും ദർ ആർ സം വേരിയബിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫംഗ്ഷൻ

എന്നാൽ നമുക്ക് പ്രോഗ്രാമിന്റെ റീസിന് വേണ്ടിയിട്ട് ഞാൻ തുടക്കത്തിലേ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് പൈ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് നമുക്കേ അറിയുള്ളൂ പ്രോഗ്രാമിന് അറിയില്ല അപ്പൊ പ്രോഗ്രാമിനെ നമ്മൾ മുൻപേ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞത് നമുക്ക് പൈ ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് ഡിഫൈൻ ചെയ്യാം പൈ എന്ന് പറയുന്നത് പി ഐ അങ്ങനെ പറഞ്ഞിട്ട് പൈ ഈസ് ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാം പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ പി ഐ യൂസ് ചെയ്യുമ്പോൾ എന്താകും ത്രീ പോയിന്റ് വൺ ഫോർന്നുള്ള വാല്യു ആണ് എടുക്കുക അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഡെഫിനീഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഡെഫിനേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത് ഇനി ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മോർ ദാൻ വൺ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന സം വാരിയബിൾസ് ഉണ്ടായിരിക്കും ആ വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുക ആൻഡ് ദ ആർ ഡിക്ലെയർഡ് ഇൻ ദ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ ദാറ്റ് ഇസ് ഔട്ട് സൈഡ് ഓഫ് ഓൾ ദ ഫങ്ഷൻസ് മെയിൻ ഫങ്ഷൻ സെക്ഷൻ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എവറി സി പ്രോഗ്രാം മസ്റ്റ് ഹാവ് വൺ മെയിൻ ഫങ്ഷൻ സെക്ഷൻ ദിസ് സെക്ഷൻ കണ്ടെയിൻസ് ടു പാർട്സ് ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടിബിൾ പാർട്ട് അപ്പൊ നമ്മൾ കണ്ടു അല്ലേ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ട് വോയിഡ് മെയിൻ കണ്ടു ഒരു കേൾ ബ്രേസസ് കണ്ടു അതിൻ്റെ അകത്ത് നമുക്ക് ഡിക്ലറേഷനും ഉണ്ടാവാം എക്സിക്യൂഷനും ഉണ്ടായിരിക്കാം രണ്ട് പാർട്ട് ഉണ്ട് ഡിക്ലറേഷൻ പാർട്ട് ഡിക്ലെയേഴ്സ് ഓൾ ദ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദ എക്സിക്യൂട്ടബിൾ പാർട്ട് നമുക്ക് എക്സിക്യൂട്ടബിൾ പാർട്ടിൽ വേണ്ട ഒക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള സെക്ഷനാണ് ഡിക്ലറേഷൻ പാർട്ട് എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ എക്സിക്യൂട്ടബിൾ പാർട്ട് എന്തെങ്കിലും ഒരു ഒരു വോയിഡ് മെയിൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം വിച്ച് മീൻസ് വൺ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ എക്സിക്യൂട്ടിൾ പാർട്ട് ദീസ് ടു പാർട്സ് മസ്റ്റ് അപ്പിയർ ബിറ്റ്വീൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രൈസസ് ഓക്കെ നമ്മളത് കണ്ടു അല്ലേ ഓപ്പണിംഗും ക്ലോസിംഗ് പ്രൈസസും ഉണ്ട് അതിനകത്ത് വേണം ഈ എക്സിക്യൂട്ടിബിൾ പാർട്ടും ഡിക്ലറേഷൻ പാർട്ടും വരാൻ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻസ് അറ്റ് ദ ഓപ്പണിംഗ് പ്രൈസ് അറ്റ് ദ ക്ലോസിംഗ് പ്രൈസ് ദ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഇസ് ദ ലോജിക്കൽ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ഡിക്ലറേഷൻ എക്സിക്യൂട്ടിബിൾ പാർട്ട് എൻഡ് വിത്ത് സെമി കോളൻ അപ്പൊ നമ്മൾ ഈ കണ്ടതിലാണ് സ്ട്രക്ചർ വരുന്നത് സോ ഇതാണ് മെയിൻ ഫങ്ഷൻ വരുന്നത് മെയിൻ ഫങ്ഷനിൽ വോയിഡ് മെയിൻ കണ്ടു ഇതാണ് കേളി ബ്രേസസ് നമ്മളെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കേളി ബ്രേസസിലും ഇവിടെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ എൻഡ് ചെയ്യുക തന്നെ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ് സെക്ഷൻ ഉണ്ട് ഡിക്ലറേഷൻ ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട് എക്സിക്യൂട്ടിബിൾ പാർട്ടിലാണ് എക്സിക്യൂട്ടിബിൾ സ്റ്റേറ്റ്മെന്റ് മിനിമം വൺ എക്സിക്യൂട്ടിബിൾ സ്റ്റേറ്റ്മെന്റ് എങ്കിലും വേണം ഇവിടെ നമുക്ക് രണ്ട് എക്സിക്യൂട്ടിബിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരെണ്ണം പ്രിന്റ് ചെയ്യാനാണ് അടുത്തത് ഫണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ് നമ്മൾ അതായത് ഇത് വന്ന് കഴിഞ്ഞാൽ നേരെ ഈ ഫൺ ഈ ഒരു സെക്ഷനാണ് വർക്ക് ചെയ്യാം ഓക്കെ അപ്പോ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും സെമി കോളനിൽ എൻഡ് ചെയ്യണം ഓക്കെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇപ്പൊ ഒരു സപ്പോസ് എനിക്ക് എനിക്കൊരു അഡീഷൻ ഒക്കെയാണ് ചെയ്യേണ്ടത് എ പ്ലസ് ബി ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആ വേരിയബിൾസിനെയാണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത് ദെൻ ഇവിടെ എക്സിക്യൂഷൻ നടക്കണം ആൻഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്നു ഈ ക്ലോസിംഗ് ബ്രേസസിൽ എൻഡ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് സെഷൻ ആണ് സബ് പ്രോഗ്രാം സെക്ഷൻ സബ് പ്രോഗ്രാം കണ്ടെയിൻസ് ഓൾ ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് ആർ കോൾഡ് ഇൻ ദ മെയിൻ ഫങ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ ജനറലി പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ മെയിൻ ഫങ്ഷൻ ഓൾ ദോ മേ അപ്പിയർ ഇൻ എനി ഓർഡർ ദെൻ ഓൾ സെക്ഷൻ എക്സെപ്റ്റ് മെയിൻ സെക്ഷൻ മേ ബി ആബ്സെന്റ് വെൻ ദേ ആർ നോട്ട് റിക്വയർഡ് സബ് പ്രോഗ്രാം സെക്ഷൻ ആണ് നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാനുള്ളതാണ് ആൻഡ് ഈ എല്ലാം മെയിൻ ഫങ്ഷൻസ് കോൾ ചെയ്യുന്നവരായിരിക്കണം കേട്ടോ കോൾ ചെയ്താലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് മെയിൻ ഫങ്ഷന് ശേഷമാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ വെക്കുക ആൻഡ് അതേത് ഓർഡറിൽ വേണമെങ്കിലും ഒക്കെ വരാം അങ്ങനെ വെക്കാം പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കുറേ സെക്ഷൻസ് പഠിച്ചു സ്ട്രക്ചറിൽ ആൻഡ് all except the main function section may be absent when they are not needed. ഏറ്റവും മിനിമം വേണ്ടത് മെയിൻ ഫംഗ്ഷൻ മാത്രമാണ് ബാക്കിയെല്ലാം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് വേണ്ടത് നമുക്ക് കുറച്ച് സാമ്പിൾ പ്രോഗ്രാംസ് നോക്കാം പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഹെലോ വേൾഡ് ഒരു സിമ്പിൾ ഡിസ്പ്ലേ ആണ് ഹെലോ വേൾഡ് അപ്പൊ അതിന് ഞാൻ ഇതൊക്കെ ഉണ്ടോ ഒരു ഇൻക്ലൂഡ് വെച്ചിട്ടുണ്ട് എസ് ടി ഡി ആയോ ബേസിക് ആയോ ഇൻപുട്ട് ഔട്ട് എന്നുള്ള ഹെഡർ ഫയൽ വെച്ചിട്ടുണ്ട് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ആയോ ഡോട്ടേഷൻ പിന്നെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല കമന്റ്സ് കൊടുത്തിട്ടില്ല ഡെഫിനീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല നേരെ മെയിനിലോട്ട് പോവാണ് ഇൻറ്റു മെയിൻ മെയിൻ ഫങ്ഷൻ കോൾ ചെയ്തു ഇത് കമന്റ് ആണ് കേട്ടോ ഇവിടെ എന്തിനാണെന്ന് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്പ്ലേസ് ദ സ്ട്രിംഗ് ഇൻസൈഡ് ദ കൊട്ടേഷൻ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നോർമലി ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള സ്ട്രിങ്ങിനെ ഡിസ്പ്ലേയിക്കും അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് പറയാനാണ് ഞാൻ അവിടെ ഒരു കമന്റ് കൊടുത്തിട്ടുള്ളത് ദൻ എന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രേ ഉള്ളൂ പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് ഹലോ വേൾഡിന് പ്രിന്റ് ഓഫ് സെമി റിട്ടേൺ ദീറോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അത് പ്രോഗ്രാം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ ഇത്രയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും

അതുകൊണ്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യണം അത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പ്രോഗ്രാം വർക്ക് ചെയ്യത്തില്ല നെക്സ്റ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ സി പ്രോഗ്രാം സ്റ്റാർട്ട് ഫ്രം മെയിൻ ദക്ഷൻ ആണ് എക്സിക്യൂഷൻ തുടങ്ങുന്നത് പ്രിന്റ് എഫ് എ ലൈബ്രറി ഫംഗ്ഷൻ ടു സെൻഡ് ഫോർമാറ്റഡ് മാറ്റർ ഔട്ട്പുട്ട് ടു ദ സ്ക്രീൻ അപ്പൊ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടിന്റെ സ്ക്രീനിലേക്ക് സെൻഡ് ചെയ്യാനാണ് പ്രിന്റ് എഫ് യൂസ് ചെയ്യുന്നത് പ്രിന്റ് എഫ് ഡിസ്പ്ലേസ് ഹലോ വേൾഡ് ടെക്സ്റ്റ് ഓൺ ദ ദക്രീൻ റിട്ടേൺ സീറോ സ്റ്റേറ്റ്മെന്റ് ദ

യു എൻറ്റേ ട്വന്റി ഫൈവ് ഔട്ട് പുട്ട് കിട്ടണം ഇതാണ് പ്രോഗ്രാം ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഓട്ടോക്ട് വെച്ചു ആൻഡ് ആസ് യൂഷ്വൽ ഇൻട് മെയിൻ ഫങ്ഷൻ കോൾ ചെയ്തു ദൻ മെയിൻ ഫങ്ഷൻ ഉള്ളിൽ നമുക്ക് രണ്ടെണ്ണം ഈ ഡിക്ലറേഷൻ പാർട്ട് ഉണ്ട് എക്സിക്യൂട്ടിബിൾ പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ഡിക്ലറേഷൻ ആണ് ഇൻ നമ്പർ നമ്പർ എന്നുള്ളൊരു വാരിയബിൾ ഞാൻ ഡിക്ലയർ ചെയ്തിട്ടുണ്ട് നമ്പർ ഇനി പ്രിന്റ് അഫ് പ്രിന്റ് ചെയ്യാൻ പോവാണ് എൻറ്റർ ആൻഡ് ഇന്റിച്ച് ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് വരും എന്റർ ആൻഡ് ഇന്റേജർ സെമി കോളിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഐ മീൻ കോളന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എന്റർ ആൻഡ് ഇൻഡേജർ പ്രിന്റ് ചെയ്ത് വരും അപ്പൊ അത് നമ്മൾ ടൈപ്പ് ചെയ്യും അല്ലെ കീബോർഡിൽ നമ്മളൊരു ഇന്റേജർ ടൈപ്പ് ചെയ്യില്ലേ ആ ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ അതിനെ റീഡ് ചെയ്യണം നമ്മൾ പൽകോർ ഇതൊക്കെ എഴുതുമ്പോൾ റീഡ് എ കൊടുത്താൽ മതി റീഡ് എന്ന് കൊടുത്താൽ അത് റീഡ് ചെയ്യും പക്ഷേ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അങ്ങനെയല്ല അതിന് വേണ്ട സ്റ്റേറ്റ്മെന്റ് ആണിത് സ്കാൻ എഫ് സ്കാൻ എഫ് ജ് ഡി കോമ ആംബസാൻ നമ്പർ ഇപ്പൊ സ്കാൻ എഫിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കണം ഇവിടെ ഞാൻ പേഴ്സന്റേജ് ഡി കൊടുക്കാൻ കാരണം നമ്മൾ നമ്പർ ആണ് ടൈപ്പ് ചെയ്യുന്നത് ഡിജിറ്റ് ആണെന്ന് കാണിക്കാനാണ് പേഴ്സൻ്റേജ് ഡി കോമ ഞാൻ ഈ നമ്പറിനുള്ള വാരിയബിളിലേക്ക് വേണം ഈ നമ്മൾ ടൈപ്പ് ചെയ്ത ഇൻഡിജറിനെ എടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ആംബസാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ നമ്പർ ഇവിടെ ഡിക്ലെയർ ചെയ്തു ഇന്റായിട്ട് ദൻ ഇവിടെ പേർസെന്റേജ് ഡി കൊടുത്തു ദെൻ ആംബസാൻ നമ്പർ എന്ന് കോൾ ചെയ്യണം അപ്പൊ നമ്മൾ സ്കാൻ എഫും രണ്ട് എഫൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കൂട്ടോ അപ്പൊ നമുക്ക് എന്താ കിട്ടി നമ്മൾ എൻ്റർ ആൻഡ് ഇന്റചറിന് പ്രിന്റ് വന്നു ഞാൻ ട്വന്റി ഫൈവ് ടൈപ്പ് ചെയ്തപ്പോൾ അത് റീഡ് ചെയ്ത് ഇപ്പൊ നമ്പറിലുണ്ട് ഇനി അത് ഡിസ്പ്ലേ ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ട് പ്രിന്റ് യു എന്റേർഡ് യു എന്റേഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു ഈ നമ്പർ നമ്പറിന്റെ അകത്തുള്ള നമ്പർ തന്നെ പ്രിന്റ് കൊടുക്കണം അതിന് പേഴ്സന്റേജ് ഡി കോമ നമ്പർ ആ നമ്പർ കൊടുത്താൽ മതി അപ്പൊ യു എന്റേഡ് പണ്ടില്ലേ ട്വന്റി ഫൈവ് വരും റിട്ടേൺ സീറോ ഇതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസിങ് പ്രിന്റ് സ്കാൻ പ്രി ഡിക്ലറേഷൻ ഉണ്ട് പ്രിന്റ് ഓഫ് കൊടുക്കുക എൻ്റർ ആയിട്ട് ഇൻറ്റിജർ നിന്ന് കഴിഞ്ഞാൽ അത് പ്രിന്റ് ആവും ദെൻ നമ്മളൊരു ഇൻറ്റിജർ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഇൻഡിജറിനെ നമ്പറിലോട്ട് റീഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് സ്കാൻ ഓഫ് സ്കാൻ ഓഫ് പേർസെൻറ്റേജ് ഡി ആംബസാൺ നമ്പർ ദെൻ നമ്പറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സംഭവത്തിനെ ഡിസ്പ്ലേയിക്കണം ഹോ ദാറ്റ് ഇസ് ക്ലിയർ നെക്സ്റ്റ് നെതോ സിംബിൾ എക്സാമ്പിൾ ടു ആഡ് ടു ഇൻ്റജേഴ്സ് രണ്ട് ഇൻ്റർജേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ എസ് ടി ഡി ഐയോട് ഓട്ടുണ്ട് ഇൻറ്റു മെയിൻറെ അകത്ത് മൂന്ന് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറിനെ ആഡ് ചെയ്യണം അത് മൂന്നാമത്തെ നമ്പറിൽ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം അത് ഡിസ്പ്ലേ ചെയ്യണം നമ്മൾ അൽഗോറി പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഇൻ നമ്പർ വൺ കോമ നമ്പർ ടു കോമ സം ഇത് മൂന്നുമാണ് വാരിയബിൾ പ്രിന്റ് ഓഫ് നമ്മൾ എന്ത് കൊടുക്കണോ എന്തർ ടു ഇന്റജേഴ്സ് രണ്ട് ഇൻറ്റേ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരാം കേട്ടോ എന്തർ ടൂ ഇന്റർജേഴ്സ് വരും അപ്പൊ ഞാൻ ട്വൽവ്ന്നും ലെവനും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് ട്വൽവ് പ്ലസ് ലെവൻ ഈക്വൽ ടു ട്വന്റി ത്രീ ഇങ്ങനെ ഡിസ്പ്ലേ ഇത് വരും കേട്ടോ ട്വൽ പ്ലസ് ലെവൻ ഇസ് ഈക്വൽ ടു ട്വന്റി ത്രീന്ന് ഡിസ്പ്ലേ ഇത് വരണം അത് ചെയ്യാൻ പോവാം നമ്മൾ അപ്പൊ ഞാൻ പ്രിന്റ് ഓഫ് കൊടുത്തു എന്റർ ടു ഇന്റിജേഴ്സ് അപ്പൊ രണ്ട് ഇൻറ്റീർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ റീഡ് ചെയ്യണമല്ലോ അതിന് സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു സ്കാനഫിന്റെ അകത്ത് ഇന്റിജർ ആയതുകൊണ്ട് തന്നെ പെർസെന്റേജ് ഡി ആണ് കൊടുക്കണ്ട രണ്ട് ഇൻറ്റിജർ ഞാൻ രണ്ട് പെർസെന്റേജ് ഡി കൊടുത്തിട്ടുണ്ട് കോമ ഇനി ഇവര് എവിടേക്കാണ് റീഡ് ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ ആംബസാൻ നമ്പർ വൺ രണ്ടാമത്തേത് ആംബസാൻ നമ്പർ ടു ഈ ആംബസാൻ സിമ്പിള് കൊടുക്കണം കേട്ടോ റീഡ് ചെയ്തിട്ട് ഇതിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബസാൻ സിമ്പിൾ കൊടുക്കണം അപ്പൊ ആംബസാൻ നമ്പർ വൺ ആംബസാൻ നമ്പർ ടു രണ്ടിലേക്കും റീഡ് ചെയ്തു വെച്ചു അപ്പൊ നമ്പർ വണ്ണില് നമ്പർ ടൂലും നമ്പേഴ്സ് കിട്ടി ഇനി അത് കണ്ടാൽ മതി സമ്മ് കണ്ടാൽ മതി സോ സമ്മെന്നുള്ള വേരിയബിൾ ഉണ്ടല്ലോ സമ്മൽ ടു നമ്പർ വൺ പ്ലസ് നമ്പർ ടു അപ്പൊ ഇനി എന്താ സമ്മ് കിട്ടിയല്ലേ അത് പ്രിന്റ് പ്രിന്റ് ചെയ്യുമ്പോ ഇങ്ങനെ പ്രിന്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് ഓഫ് പേഴ്സെന്റേജ് ഡി പ്ലസ് പെർസെന്റേജ് ഡി ഈക്വൽ ടു പേഴ്സന്റേജ് ഡി ഇതാണ് സ്ട്രക്ചർ അല്ലേ ഇന്റിജറ് ഇന്റിജറ് ഈക്വൽ ടു ഇന്റിജർ പ്ലസ് ഇന്റിജർ ഈക്വൽ ടു ഇന്റിജർ അതിന് വേണ്ടിയിട്ടാണ് പേർസന്റേജ് ഡി പ്ലസ് പെർസെന്റേജ് ഡി ഈക്വൽ ടു പെർസെന്റേജ് ഡി കോമ ഇനി അവിടേക്ക് വേണ്ട വാല്യൂസ് ആണ് കൊടുക്കേണ്ടത് ആദ്യത്തെ എന്താ നമ്പർ വണ് നമ്പർ വൺ കോമ നമ്പർ ടു കോമ സം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും റിട്ടേൺ സീറോ ഓക്കെ സോ ഇങ്ങനെയാണ് പ്രോഗ്രാം ടു ആഡ് ടു ടൂ ഇന്റേജേഴ്സ് അപ്പൊ ഡിക്ലറേഷൻ സെക്ഷൻ കഴിഞ്ഞു എക്സിക്യൂട്ടബിൾ പാർട്ടിൽ ആദ്യം എൻ്റെ എന്റെ ടുജേഴ്സ് പ്രിന്റ് ചെയ്തു അതിനെ റീഡ് ചെയ്യാൻ സ്കാന യൂസ് ചെയ്ത് രണ്ട് നമ്പർ നമ്പർ വണ്ണിലേക്കും നമ്പർ ടൂക്കും റീഡ് ചെയ്തു ദൻ അതിന്റെ സമ്മേ കാൽക്കുലേറ്റ് ചെയ്തു അത് പ്രിന്റ് ചെയ്തു ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം ടു ആഡ് ടു ഇന്റേജേഴ്സ് ഓക്കെ